മിന്നിത്തിളങ്ങുന്ന താരകമേ വാനത്തൊന്നു നിങ്ങ പോരാമോ. ഞാനിതാ വന്നെത്തി കൂട്ടുകാരെ നിങ്ങളുടെ കൂട്ടത്തിൽ തിങ്കളായി. കൂട്ടുകാർക്കും മഞ്ചാടിയുടെ മൂന്നാം ലക്കത്തിലേക്ക് സ്വാഗതം. കഥകൾക്കും പാട്ടുകൾക്കും വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ എന്താ കൊണ്ടുവന്നതെന്നറിയാമോ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 നാടോടി കഥകളും മലയാളത്തിലെ രസകരമായ 5 നാടൻ പാട്ടുകളും. എന്താ സന്തോഷമായില്ലേ? ആദ്യ ഒരു പാട്ടായാലോ, ഉറുമ്പിൻ കൂട്ടിൽ ചെന്നപ്പെട്ട കുരങ്ങനെ കുറിച്ചാണ് ഈ പാട്ട്. നല്ല രസമാ, കേട്ടോളൂ ചൂണനുറുമ്പ്. കൂട്ടുകാരെ, പന്നികൾ എപ്പോഴും ചേറിലും അഴുക്കിലും ഉരുളുന്നത് കണ്ടിട്ടില്ലേ? അത് വെറുതെയല്ല കേട്ടോ, അതിന് പുറകിൽ ഒരു കഥയുണ്ട്. ഇതാ മേഘാലയത്തിൽ നിന്നുള്ള കഥ, പന്നിയും കടുവയും. ഒരു കടുവ ദാഹിച്ചു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. എടോ വാനരാ, കുറച്ചു വെള്ളം കുടിക്കാൻ എന്താണ് വഴി? വഴിയുണ്ടല്ലോ, അവിടെ ആ പാറയ്ക്കടുത്ത് ഒരു ചെറിയ കുളമുണ്ട്. ഓഹോ, എന്നാൽ അങ്ങോട്ട് പോകാം.
ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. എന്തു രുചി! ഏ, പന്നിയോ? വെള്ളം കുടിക്കാൻ വന്നതാവും. എന്തൊരു ദുർഗന്ധം! ഈ പന്നിയെയാണല്ലോ. ഓ, എന്തൊരു ആർത്തി! എന്തൊരു നാറ്റം! ഈ പന്നി വന്ന് വെള്ളം കുടിച്ച് വെള്ളവും നറന്നു. അയ്യോ, ഇനി ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഈ നാറ്റം സഹിച്ച് ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. ഓ, ഈ കടുവ എന്നെ കണ്ട് പേടിച്ചു പോയെന്ന് തോന്നുന്നു. ശരിയാ, എന്നെ പേടിച്ചിട്ട് തന്നെയാ ഓടുന്നത്. ഈ കടുവയെ അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചവിട്ടിക്കൊന്നാലോ? അല്ലെങ്കിൽ വേണ്ട, പാവം, ഇവനെ പോരിന് വിളിക്കാം. നാലാൾ അറിയുകയും ചെയ്യും. ഓ, ഇന്നാരെയാണാവോ ഞാൻ കണി കണ്ടത്! കഷ്ടം തന്നെ. ഓ, ഇത്രയും ദുർഗന്ധമുള്ള ഒരു മൃഗത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, അതാ പന്നിയാണല്ലോ. നിൽക്കവിടെ! നീ എവിടെയാ പേടിച്ചോടുന്നത്? ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിനു വാ. അപ്പോ അതാണ് കാര്യം. ഞാൻ പേടിച്ചോടുകയാണെന്നാണ് ഈ വൃത്തികെട്ട ജന്തു കരുതിയിരിക്കുന്നത്. ഇവനോട് ഇപ്പോൾ പൊരുതിയാൽ എന്റെ മേല് നാറും. ശരി, എനിക്ക് സമ്മതം തന്നെ. എന്നാൽ ഇന്ന് വേണ്ട, മറ്റന്നാൾ വരൂ, നമുക്ക് പൊരുതാം. വീട്ടിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളോടെല്ലാം കടുവയെ പോരിന് വിളിച്ച കഥ അവൻ പറഞ്ഞു. പക്ഷേ പന്നി പറഞ്ഞ കഥ കേട്ട് വീട്ടിലുള്ളവർ ഞെട്ടി. പമ്പര വിട്ടി, നിന്റെ നാറ്റം സഹിക്കാതെ ആവണം കടുവ ഓടിയത്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. അയ്യോ അമ്മേ, അച്ഛാ, അപ്പൂപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? കടുവ എന്നെ തിന്നും. വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറയാം. നീ പോരിനു പോവുക തന്നെ വേണം. പക്ഷേ അഴുക്കിലും ചേറിലും നന്നായി ഉരുണ്ടിട്ടു വേണം പോകാൻ. അപ്പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ പന്നി ചേറിലും അഴുക്കിലുമൊക്കെ നന്നായി ഉരുണ്ടു. എന്നിട്ട് പേടിച്ചിട്ടാണെങ്കിലും പോരിനെത്തി. അതാ വരുന്നുണ്ട് അഹങ്കാരി. ഒറ്റ കുതിപ്പിന് അവന്റെ കഥ കഴിക്കണം. ഏതായാലും കടുവ എന്നെ കൊല്ലും, പതിയച്ചല്ല. അത്രയും നേരം കൂടി ജീവിക്കാമല്ലോ. എന്തൊരു നാറ്റം! ഈ പന്നിയെ ഇന്ന് നാറുന്നുണ്ടല്ലോ. എന്റെ കഥ കഴിഞ്ഞത് തന്നെ. അപ്പൂപ്പന്റെ സൂത്രം ഒന്നും ഫലിക്കില്ല. ഓ, എന്തൊരു നാറ്റം!
ഇവനോട് പോരിന് എനിക്ക് വയ്യ. ഓ, എന്റെ ഊഹം ശരി തന്നെ. ഇവന് എന്നെ ശരിക്കും പേടിയാ. വാ ഇവിടെ, നമുക്ക് പോര് തുടങ്ങാം. വേണ്ട വേണ്ട, എനിക്ക് ഈ നാറ്റം സഹിക്കാൻ വയ്യ. പോരിനി മറ്റൊരിക്കലാവാം. അന്നു മുതൽക്കാണ് പന്നികൾ ചേറിലും അഴുക്കിലും കിടന്നുരുളാൻ തുടങ്ങിയത്. ദുർഗന്ധമുണ്ടായിരുന്നാൽ അപകടം മാറിപ്പോകുമെന്നും അവർ വിശ്വസിച്ചു. ചില പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല, അല്ലേ കൂട്ടുകാരെ? അങ്ങനത്തെ ഒരു പാട്ടാണ് അടുത്തത്, പഞ്ചാര കുഞ്ചു. കഥയാണ് അടുത്തത്. ഒട്ടകത്തെ ചതിച്ച സൂത്രക്കാരൻ കുറുക്കനെ ഒട്ടകവും ശരിക്കും ഒന്ന് പറ്റിച്ചു. എങ്ങനെയാ പറ്റിച്ചതെന്ന് അറിയണ്ടേ? കഥ കണ്ടോളൂ. ഒട്ടകവും കുറുക്കനും. ഒട്ടകവും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. ഒരു പാവത്താനായിരുന്നു ഒട്ടകം, എന്നാൽ കുറുക്കനോ കൗശലക്കാരനും. കുറുക്കൻ ഒരു ദിവസം രാവിലെ ആഹാരം അന്വേഷിച്ചിറങ്ങി. ഓ, എന്തൊരു കഷ്ടം! നടന്ന് നടന്ന് തളർന്നു. ഇനി കുറെ നേരം ഇവിടെ ഇരിക്കാം. എന്താ ചങ്ങാതി, ആകെ ക്ഷീണിച്ചാണല്ലോ ഇരിപ്പ്. എന്തു പറയാൻ സുഹൃത്തേ, നടന്ന് നടന്ന് ക്ഷീണിച്ചു. ഇനി ഒരടി നടക്കാൻ വയ്യ. ചങ്ങാതി വിഷമിക്കണ്ട, എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ താങ്കളെ ചുമന്നോളാം. ഏ, പുറത്ത് കയറാനോ? അത് ബുദ്ധിമുട്ടാവില്ലേ? ഈ വിഷമാവസ്ഥയിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ സുഹൃത്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ പതിയെ നടക്കാം, പുറത്ത് കയറി ബലമായി പിടിച്ചിരുന്നോളൂ. ഒട്ടകത്തിന്റെ പുറത്തുള്ള ഈ യാത്ര വളരെ രസം തന്നെ. എന്തായാലും ഇനി ഇങ്ങനെ മതി, യാത്ര നടക്കണ്ടല്ലോ. സുഖമായി യാത്രയും ചെയ്യാം. പക്ഷെ എന്തു പറഞ്ഞ് എന്നും ഈ ഒട്ടകത്തിന്റെ പുറത്ത് കയറും. ചങ്ങാതി, വീടെത്തി, എന്താ ആലോചിക്കുന്നത്?
ഏയ്, ഒന്നുമില്ല, ഞാൻ താഴെ ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതിനെന്താ വിഷമം? എന്തുണ്ട് വഴി? ഒരു വിദ്യയും തോന്നുന്നില്ലല്ലോ. ഇത് തന്നെ വിദ്യ. കൈ ഒടിഞ്ഞുപോയി എന്ന് ആ മണ്ടൻ ഒട്ടകത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. കുറുക്കനെ കാണുന്നില്ലല്ലോ. ഇനി പനി പിടിച്ച് കിടപ്പായോ? എന്തു പറ്റി ചങ്ങാതി? എന്ത് കിടപ്പായത്? ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ആഹാരം അന്വേഷിച്ചിറങ്ങിയപ്പോ എന്റെ കൈ ഒന്ന് ഒടിഞ്ഞു. ഇപ്പൊ നടക്കാൻ വയ്യ. നല്ല വേദനയും കഷ്ടം തന്നെ. ഏതായാലും ഇനി മുതല് എന്റെ പുറത്തായിക്കോളൂ യാത്ര. അങ്ങനെ പാവം ഒട്ടകത്തെ പറ്റിച്ച് കുറുക്കൻ അതിനു മുകളിൽ യാത്ര തുടങ്ങി. ചങ്ങാതി, ഈ കരിമ്പ് എവിടുന്നാ കിട്ടിയത്? അറിഞ്ഞില്ലേ? പുഴയുടെ അക്കരെ നിറയെ കരിമ്പ് വിളഞ്ഞു കിടക്കുന്നു. വേഗം ചെല്ല്. സുഹൃത്തെ, നമുക്കും കരിമ്പ് തിന്നാൻ പോയാലോ? പക്ഷെ പുഴ എങ്ങനെ കടക്കും? ഏയ്, അതോർത്ത് വിഷമിക്കണ്ട. താങ്കൾ എന്റെ പുറത്ത് ബലമായിട്ട് പിടിച്ചിരുന്നാ മതി. ഞാൻ നീന്തി അക്കരെ എത്താം. ഇപ്പൊ ഈ കുറുക്കന്റെ മുടന്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. ചങ്ങാതി, വയറ് നിറഞ്ഞാൽ എനിക്ക് കൂവണമെന്ന് തോന്നും. ഞാൻ ഒന്ന് കൂവിക്കോട്ടെ. വേണ്ട വേണ്ട, തോട്ടക്കാരൻ്റെ പട്ടികൾ നമ്മളെ ഓടിക്കും. ദയവായി കൂവരുത്. ഞാനാണെങ്കിൽ കരിമ്പ് തിന്നു തുടങ്ങിയതേയുള്ളൂ. എന്നോട് ക്ഷമിക്കൂ, എനിക്കാണെങ്കിൽ കൂവാതിരിക്കാൻ വയ്യ. അയ്യോ പട്ടികൾ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അയ്യോ, ഞാനും കൂടെ. എന്നെ മറന്നോ? ഈ ചതിയനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് തന്നെ അവസരം. ചങ്ങാതി, നല്ല തണുത്ത വെള്ളം, ഒഴുക്കുമില്ല. എനിക്കൊന്ന് മുങ്ങിക്കുളിച്ചാ കൊള്ളാമെന്നുണ്ട്. അയ്യോ വേണ്ട വേണ്ട, താങ്കൾ വെള്ളത്തിൽ മുങ്ങിയാൽ ഞാൻ ഈ പുഴയിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഭക്ഷണം കഴിച്ചാൽ കുളിക്കുന്നത് എന്റെ ശീലമായി പോയി. അതുകൊണ്ട് ക്ഷമിക്കൂ ചങ്ങാതി. എന്താ ചങ്ങാതി, ബുദ്ധിമുട്ടായോ? കുറുക്കൻ മറുപടി പറയാൻ കാക്കാതെ ഓടി ഒളിച്ചു. മഞ്ചാടി കൂട്ടുകാരെ, നമുക്കൊന്ന് ഉഷാറാവണ്ടേ? ഒരു കളിയായാൽ എന്താ? ഒരു നാടൻ കളി, മാണിക്യ ചെമ്പഴുക്ക. നിങ്ങൾ വട്ടത്തിൽ ഇരിക്കണം. ഇനി നടുക്കൊരാളെ ഇരുത്താം.
അയാളാണ് പൊട്ടൻ. എന്നിട്ട് ഒരു പഴുത്ത അടയ്ക്ക പൊട്ടൻ കാണാതെ കൈമാറിപ്പോണം. അടയ്ക്ക ആരുടെ കയ്യിലാണെന്ന് പൊട്ടൻ കണ്ടുപിടിക്കും. ഇനി കണ്ടുപിടിച്ചാലോ അയാൾ നടുക്കിടിക്കും. അങ്ങനെ കളി തുടരാം. എന്നാ നമുക്ക് കളി തുടങ്ങാം. ഒരു പമ്പര വിഡിയെ കുറിച്ചുള്ള കഥയാണ് അടുത്തത്. അസമിൽ നിന്നുള്ള കഥയാണിത്. കണ്ടോളൂ കുരങ്ങന്മാരുടെ സഹായം. അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു. എന്തൊരു ചൂട്! പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ, കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരെ ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായിപ്പോയി. ഞാൻ വെറുതെ ബുദ്ധിമുട്ടി. ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം. ക്ഷീണമൊന്നു മാറട്ടെ, എന്നിട്ടാകാം കുളി. ആ
ഇയാള് ഞണ്ടി പിടിക്കാൻ വന്നതാവും. പാവം ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും. നമുക്ക് ഇയാളെ സഹായിച്ചാലോ? ഈ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു കൊടുക്കാം. ശരി, ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാള് മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം. ഗ്രാമീണർ വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്തത്ഭുതം! കൂടെ നിറച്ചും ഞണ്ടോ? ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തേ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടെയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂടെ നിറച്ചും ഞണ്ട് പിടിച്ചു. കഷ്ടം തന്നെ. ഇയാളും മരിച്ചു എന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്നു കയറുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അയാൾ താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്ന് കിടക്കാം. എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ. ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ, കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ, പുഴയിൽ വീണാൽ എങ്ങനെ കേറും? എന്താ സംശയം? വേറൊരു ആന തന്നെ വരണം. ആ ആനയും മുങ്ങിപ്പോയാലോ? ഇതാ നല്ല രസമുള്ള ഒരു നാടൻ പാട്ട്. Thank you.
എന്നെ ചതിച്ച് കുറുക്കന് കിട്ടി. നല്ലൊരു ശിക്ഷ. ശിക്ഷ എന്താണെന്ന് അറിയണ്ടേ? ഉത്തർപ്രദേശിൽ നിന്നുള്ള ഈ കഥ കണ്ടു നോക്കൂ. മാനും കുറുക്കനും. മാനും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. അവരെല്ലാ ദിവസവും ആഹാരം തേടി നടക്കാനിറങ്ങും. ഒരു ദിവസം അവര് നടന്ന് നടന്ന് കാട് വിട്ട് നാട്ടിലെത്തി. ചങ്ങാതി, എത്ര വിശാലമായ വയൽ! എനിക്കാണെങ്കിൽ ഒന്ന് ഓടിക്കളിക്കാൻ തോന്നുന്നു. അതെ അതെ, ഇവിടെ എത്തിയത് ഭാഗ്യം തന്നെ. ഈ വയലിൽ ധാരാളം ഞണ്ടുകളും ഉണ്ടാവും. ചങ്ങാതി ഞണ്ടുകളെ പിടിച്ചോളൂ, ഞാൻ ഈ വയലൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ശരി, മാൻ വയലിലേക്ക് ഓടി. ചങ്ങാതി, ഇവിടെ ധാരാളം പുല്ലുമുണ്ട്. കുറുക്കൻ പതിയെ ഞണ്ട് അന്വേഷിച്ചു നടന്നു. കിട്ടി കിട്ടി, ഒന്നിനെ കിട്ടി. ഞണ്ട് കുത്തി. എന്തൊരു വേദന! എന്നാൽ ഇനി ഞണ്ട് വേണ്ട, പ്രാവിനെ പിടിക്കാം. അപ്പോഴേക്കും മാൻ വയലാകെ മേഞ്ഞു നടക്കുകയായിരുന്നു. അതെന്താ അവിടെ ഇളം പച്ച നിറം? നല്ല ഇളം പുല്ലുകളാവും. അയ്യോ ചങ്ങാതി, ഓടി വരണേ! അയ്യോ, രക്ഷിക്കണേ! കുറുക്കൻ ഇതേ സമയം ഞണ്ടിനെ ഉപേക്ഷിച്ച് പ്രാവിനെ പിടിക്കുകയായിരുന്നു. അയ്യോ, രക്ഷിക്കണേ! എന്റെ സുഹൃത്തിന്റെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? കുറുക്കൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. ചങ്ങാതി, എന്നെ രക്ഷിക്കണം! ആരോ വെച്ച വലയിൽ ഞാൻ പെട്ടു. എത്രയും പെട്ടെന്ന് ഈ വല മുറിച്ചു മാറ്റുക. ഇവിടെ നിന്നാൽ അപകടമാണ്. ഈ വല വിരിച്ചയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും. പിന്നെ എന്റെ ജീവനും അപകടത്തിലാവും. എന്താ ആലോചിക്കുന്നത്? പെട്ടെന്ന് വല കടിച്ചു പൊട്ടിക്കൂ. സുഹൃത്തേ, ഞണ്ടിനെ തിന്ന് എന്റെ പല്ലൊക്കെ നല്ല വേദന. അതുകൊണ്ട് വല കടിച്ചു മുറിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ചങ്ങാതി വിഷമിക്കണ്ട, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി വരാം. ഇത്രയും പറഞ്ഞ് കുറുക്കൻ പമ്പ കടന്നു. അവൻ ദൂരെ ഒരു മരത്തിന്റെ മറവിൽ ചെന്ന് ഒളിച്ചു നിന്നു. ദുഷ്ടൻ, ഇങ്ങനെയുള്ള ചങ്ങാതിയാണല്ലോ എനിക്ക് കിട്ടിയത്. അപ്പോഴേക്കും ദൂരെ നിന്നും വല വിരിച്ച കർഷകൻ വരുന്നത് മാൻ കണ്ടു. അയ്യോ, ഇനി ഞാൻ എന്തു ചെയ്യും? എന്തായാലും മരണം തീർച്ച. ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ? മരിച്ചതുപോലെ കിടക്കാം. മാനിനെ കിട്ടിയ സന്തോഷത്തിൽ കർഷകൻ ഓടിയെത്തി. ഏ, ഈ മാൻ മരിച്ചു എന്ന് തോന്നുന്നു. ഇനി കൊല്ലണ്ട ആവശ്യമില്ല. ഏതായാലും വല മാറ്റാം. കർഷകൻ വല മാറ്റുമ്പോൾ മാൻ ചാടി എഴുന്നേറ്റ് ജീവനും കൊണ്ട് ഓടി. നിൽക്കവിടെ! കർഷകൻ മാനിന്റെ പിന്നാലെ ഓടി. അവരിങ്ങോട്ടേക്കാണല്ലോ ഓടി വരുന്നത്. ഇവിടെ നിന്നാൽ അപകടമാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? ധിക്കാരി, എന്നെ പറ്റിക്കാൻ നോക്കണ്ട! അയ്യോ! ചതിയൻ, അവൻ ഇത് തന്നെ വരണം. പെണ്ണിനെ കുറിച്ചുള്ള ഒരു പാട്ടാണിനി. ചുണ്ടിലും കാതിലും കാലിലും ഒക്കെ പൊന്നണിഞ്ഞ
ഒരു മിടുക്കി തത്തമ്മ. കൂടെ പാടിക്കോ തത്തപ്പാനങ്കിളിയെ, നിൻകൂടെ പോരണയോ. സാധാരണയായി പറഞ്ഞു കേൾക്കാറുള്ള ഒരു മുത്തശ്ശി കഥ, ചെണ്ടകുട്ടിയ കുരുങ്ങ്. പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ആ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. വൈദ്യരേ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാല് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരേ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും.
കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ളാം, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തി ഇല്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തി ഇല്ലെങ്കി എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ട് വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. ഏ, മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കെന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ, ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം. നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവൾ ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരൂ, ഞാൻ പോയിക്കൊള്ളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്. മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചൂടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്കെന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്ക് ഒരു ദോശ തരാം പോരെ. ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട. എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു, ക്ഷീണം കൊണ്ടിന് കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവന് കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിന് മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാലുപോയി, കത്തി കിട്ടി, ഡും ഡും ഡും. കത്തി കൊടുത്തു, മാങ്ങ കിട്ടി, ഡും ഡും ഡും. മാങ്ങ കൊടുത്തു, പെണ്ണിനെ കിട്ടി, ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു, എണ്ണ വാങ്ങി, ഡും ഡും ഡും. എണ്ണ കൊടുത്തു, ദോശ വാങ്ങി, ഡും ഡും ഡും. ദോശ കൊടുത്തു, ചെണ്ട കിട്ടി, ഡും ഡും ഡും. മഞ്ചാടി പാട്ടുകളും കഥകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ സന്തോഷം കാണുമ്പോ എനിക്കറിയാം വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. കൂടുതൽ കഥകളും പാട്ടുകളുമായി ഞാൻ ഉടനെ എത്തും. കാത്തിരുന്നോ? ബൈ ബൈ. താര
മിന്നിത്തിളങ്ങുന്ന താരകമേ മനത്തൊന്നിങ്ങു പോരാമോ.